ഹലോ ഹലോ ഈസൽ ആ ഈ ഗിയർ സ്റ്റിൽ കൊള്ളാം കേട്ടോ വിഗ വിഗ ആ മൊത്തം പോയായിരുന്നേ ഈസൽ വണ്ടി കയറ വണ്ടി കയറ വണ്ടി കയറ ആ ഓക്കെ ലേ ഇല്ലായിരുന്നോ ലേ ഞാൻ രണ്ടു ദിവസമായി വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നോ ലീവിലാണോ അതെ അതെ ലീവിലാണ് ലീവിലാണ് ഓ ഓക്കെ 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 എപ്പോൾ വന്നു ആര് ഞാനാണോ ആ ഞാൻ കുറച്ച് നേരമായതേ ഓ ഞാൻ ഇങ്ങനെ ചുമ്മാ ഡെയിലി ഞാൻ എല്ലാ ദിവസവും വിളിക്കും വരണോ ഇല്ലേന്ന് അറിയാനേ ഞാൻ വിളിക്കുന്നറിയാൻ ഞാൻ വെയിറ്റ് ചെയ്തത് ഞാൻ ഞാൻ വിളിക്കാറ് പിന്നെ ഞാൻ അങ്ങനെ ഒരു ദിവസം ഒരു തവണയെന്നല്ലോ ഏത് ഫ്രണ്ട്സ് സെന്റർ മണ്ണിട്ടില്ല ഞാൻ ഇല്ല പ്രിൻസിപ്പ് കുറവാണ് ഇപ്പോ ഇപ്പൊ കമ്പാരിറ്റീവ്ലി ഭയങ്കര വലിയ പ്രിൻസിപ്പ് ഒന്നും ഇല്ല പണ്ടത്തെ പോലെ ആരുമില്ല ആരുമില്ല ഒരു ഒരു അയിഞ്ഞ മട്ടാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നെ കണ്ടിട്ട് എന്തൊരു വ്യത്യാസം ഉണ്ടോ അയ്യോ അങ്ങനെയല്ല അത് അങ്ങനെയല്ല നമ്മളെ കൂടെ ഇപ്പൊ മനസ്സിലല്ലേ പണ്ട് പറഞ്ഞ പോലെ ആരും ഒരാൾക്ക് കണ്ണ് കാണാതായപ്പറ്റി കൂടെ ഉള്ള ആളെ കണ്ണ് കിട്ടി ജീവിച്ചു അപ്പൊ എന്നാലേ സെയിം സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ അപ്പോ എനിക്ക് മുടിയില്ലെങ്കിൽ എന്താ പ്രശ്നം കുഴപ്പമില്ലല്ലോ എന്ന് കാണിക്കാൻ വേണ്ടി മീൻസ് എന്റെ ഒരു പ്രശ്നം ഉണ്ടാവും നോക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് ലുക്ക് പോയല്ലേ എന്റെ അതത്രേ ഉള്ളു അത്രേ ഉള്ളു ഇതാണ് എനിക്കും തിരിച്ചും പറയാനുള്ളത് ഈ മുടി വെട്ടിട്ട് കൊണ്ട് ലുക്ക് ഒന്നും പോയി പോകില്ല കേട്ടോ സുനാമി ഒന്നും എല്ലാം പോകും എല്ലാം ഒരുമിച്ചല്ലേ പോണത് അപ്പൊ അടുത്ത സ്ഥലത്തും ഒരുമിച്ച് എത്തുമല്ലോ ആ അല്ലേ ജീവിച്ചില്ലെങ്കിലും മരിച്ചില്ലെങ്കിലും ഒരുമിച്ച് കേട്ടിട്ടുണ്ടല്ലോ എന്റെ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരട്ടെ കേസിൽ ഇതൊരു മുഷിഞ്ഞ കോലം എനിക്ക് എന്തോ പോലെ എല്ലാണോ പാര വെക്കും ഒരുത്തനെയും എനിക്ക് ഒരുത്തനും വിശ്വാസം ഇല്ല ഇന്നലെ ഡ്രസ് ഇട്ടാ പോലും എനിക്ക് എന്നെ വിശ്വാസം ഇല്ല ചന്ദ്രൻ ചന്ദ്രൻ ചന്ദ്രനെ ചന്ദ്രൻ അവൻ കുറച്ച് പൈസ കടം ചോദിക്കാൻ വേണ്ടി നടക്കുവാണ് എന്റെ ഗ്യാങ് ഫണ്ട് കൊടുക്കാൻ അല്ല ഞാൻ കൊടുക്കും പക്ഷെ ഇവൻ ജോലിക്കൊന്നും പോകില്ലെന്ന് ഇവ അലീനെ ജോലിക്ക് വിട്ടാണ് ഈയിടെ ആയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയത് എന്നിട്ട് ഇപ്പൊ പുള്ളി എന്തിലെ കടം ചോദിച്ചോണ്ട് കിടക്കണേ എനിക്കിങ്ങനെ കൊടുക്കാൻ പറ്റുമോ അപ്പൊ നമ്മുടെ ലേയുടെ കല്യാണം ആരും നടത്തും എനിക്ക് അതുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റൂല ഞാൻ രണ്ടു മൂന്ന് ലക്ഷം ഒക്കെ അവനെ കൊടുത്ത് അവൻ ഇനി 6 ലക്ഷം കൂടെ വേണമെന്ന് അവനുണ്ട് ഞാൻ ഹോസ്പിറ്റലിലാടാ എന്തിനെ
ചുമ്മേടാ വൈറൽ ഇൻഫെക്ഷൻ എന്നാ പറയണേ, എന്നെ കാണാതിരിക്കുന്നേ നല്ലത്. എല്ലാവർക്കും മരുന്ന് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും മരുന്ന്. ആളെയാ നിനക്കൊരു ഇത് വരുമ്പോഴത്തേക്ക് നിന്നെ കളഞ്ഞിട്ട് പോവാ അത്ര ക്രൂരനെന്നല്ല ഞാൻ. ക്രൂ മനസ്സിലായില്ലേ? നീ എവിടെ ഉണ്ട്? ഞാൻ അങ്ങോട്ട് വരാം. ചന്ദ്ര വേണ്ടടാ, ഇത് എനിക്കോ വന്നടാ ഗ്യാങ് ഫണ്ട് കൊടുക്കാൻ ജോലിക്ക് പോകുന്നതാ നിനക്ക്. നീ നിനക്കും കൂടെ വന്നാൽ ശരിയാവില്ലടാ അത്. ഇല്ല 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 ബാബു, അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള ഐ എസ് അല്ല. നീ എവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ചന്ദ്ര ഞാൻ പലയിട്ടുണ്ട്. നീ മറ്റേ പലയിട്ട് ഹോസ്പിറ്റലാണ്? പലയിട്ട് ഹോസ്പിറ്റലില്. എടാ അവിടെ ആരെങ്കിലും കാണിക്ക, അവിടെ ഡോക്ടർ പോരെ ബാബു. നീ മെയിൻ ഹോസ്പിറ്റലോട്ട് വന്നേ. മെയിൻ ഹോസ്പിറ്റലിൽ വേണ്ട, മെയിൻ ഹോസ്പിറ്റലിൽ വേണ്ട, മെയിൻ ഹോസ്പിറ്റലിൽ ഇൻജെക്ഷൻ എടുക്കൂടാ. എനിക്ക് സൂചി പേടി. ശരി ശരി, ഞാനേ ഒരു കിടൽ ഡോക്ടർ, എന്റെ കിണൽ ഡോക്ടറുണ്ട്, ഞാൻ വിളിച്ചോ അങ്ങോട്ട് വരാം. വേണ്ട 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 വേണ്ട, ഡോക്ടറെ കൊണ്ടുവരില്ലേ, കൊണ്ടുവരില്ലേ. ഇവിടെ ഓൾറെഡി ഡോക്ടർ ഉണ്ട്, രണ്ട് ഡോക്ടർ ഉണ്ട് ഇവിടെ. ഇനി മൂന്നാമത്തെ ഡോക്ടർ ഉണ്ട്, അധികം പറ്റേ ഇപ്പം. ബാബു നീ ബാബു സേഫ് ആയിട്ടാ. ഞാൻ മരുന്ന് കുടിച്ചിരിക്കണേതാണ്. അമാന്റെ മോളെന്നോളൂ ഫ്രണ്ട് ഇരിക്കുന്നത്, ഒരു ഇടിപ്പ് വിളിക്കാ. ചെറുക്കനാണ് ഡായന്റെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഫണ്ട് വേണോന്ന്? എത്ര കൊടുക്കും ബോക്സ് ആയിട്ട്? ഡായന്റെ ബർത്ത്ഡേ ആവശ്യമല്ലേ, ഒരു 4 ലക്ഷം ഒക്കെ കൊടുക്കാൻ കുഴപ്പമില്ല. 4 5 കാരണം പൈസ പോട്ടെ, പൈസ ഉണ്ടാക്കാലോ. പക്ഷെ എന്നാൽ ലേടെ കല്യാണത്തിന് വേണ്ടിട്ട് മാറ്റി തന്നെ വെക്കണം. അയ്യോ അതിപ്പോ ഈ അടുത്തൊന്നും കാണത്തില്ലല്ലോ, അതുകൊണ്ട്. ഇല്ല ഇല്ല, ഏരെ നമുക്ക് എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഇതിപ്പോ അങ്ങനെ അല്ലല്ലോ, നമ്മളെ നമ്മള് നിന്നാലേ ലേ കൂടെ നിക്കോളൂ. നമ്മളെ ഉഴപ്പേ ലേ ഉഴപ്പും. അല്ല, ഒരു കുട്ടീനെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞായിരുന്നു അന്ന്. എന്തോ തിരക്കാരണം പറ്റിയില്ല. ആ എങ്ങനെ ഇരിക്കുന്നു? ഏത് കുട്ടിയായിരുന്നു? ആ മറ്റേ ഓർമ്മയില്ലേ? അതേ കുട്ടി. ഏ പേര് കണ്ടുപിടിക്കാൻ? അല്ല ഏത് കുട്ടിയാണ് ഇപ്പോ? എനിക്ക് രണ്ടു മൂന്ന് കുട്ടികളെ അറിയാം. ഓ രണ്ടു മൂന്ന്? ടിൻഡു ഒരു കുട്ടി, ടിൻഡു നമ്മുടെ കാർലോ രമോൻ. ഞാൻ നല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഏതോ മറ്റേ മറ്റേ ചാവാൻ പോയപ്പോ രക്ഷിക്കാനൊക്കെ വന്നൊരു മാലാഖ. ഇന്നലെ ഇന്നലെ കണ്ടില്ല ഒരു പ്രാവശ്യം. ആണോ? ചന്ദ്ര ഗ്യാങ് ഫണ്ട് എല്ലാം കളക്ട് ചെയ്യണം കേട്ടോ, എല്ലാരും എന്റെ കൈ കൊണ്ട് തരണം. എന്നെ ഞാന് മുടുക്കരിച്ചുണ്ട് രണ്ട്ര. ഇപ്പോ ഇൻഡസ് എടുത്തിട്ട് വന്നടാ. മഞ്ഞ വണ്ടി ഓടിയില്ലല്ലോ നീ കറങ്ങണത്. പച്ച വണ്ടിയാണോ? ഹലോ. ഇതാണ് ബാബു നമ്മുടെ ഒരു മനപ്പുറത്ത് എന്ന് പറഞ്ഞ മനസ്സിലായ നമ്മളിത് മെറ്റാന്ന് പറയും. എന്റെ അലീന, അലീന നമ്മൾ എങ്ങോട്ട് പോവായിരുന്നു പറ? നമ്മൾ ഡ്രസ് ഷോപ്പിൽ പോവായിരുന്നു. നോക്കിയതാ സത്യം ബാബു. ഇതിന്റെ ഇത് നീ എന്റെ തടസ്സം നോക്കാൻ മനസ്സിലാവും. നീ എവിടെ പോണ കൂട്ടുകാരാ? എനിക്ക് വയ്യായിരുന്നു ഗേസിൽ വന്നപ്പോ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു പാർട്ടാണെന്ന് വിചാരിച്ച മനസ്സിലായ. ഇവിടെ ഞാൻ സൈക്കിളിലെ പലതും എന്റെ ലൈഫില്. നീ ഹാപ്പിയാണോ? അത് ഹേസല ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, വല്ലാത്തൊരു സന്തോഷമാണ്. അലീന കേട്ടായിരുന്നു
അതല്ലേ കേട്ടായിരുന്നു ആടേലൊക്കെ എന്ത് ഹൈസലിനെ കാണുമ്പോ ചന്ദ്രന് വല്ലാത്തൊരു സന്തോഷമാണെന്ന് അലീനക്ക് പക്ഷെ എന്റെ അടുത്ത് പഴയ പോലെ ഒരു സ്നേഹമൊന്നും ഇല്ല ചന്ദ്ര ഏന ഇത്രയും നാളെ ഒറ്റപ്പെട്ട് ഗേസലിനെ വയ്യാണ്ട് ഇവിടെ ആരും ഇല്ലാഞ്ഞിട്ട് പോലും അലീനെ എന്നെ തിരിഞ്ഞു നോക്കിട്ടില്ല ചന്ദ്ര എന്താ ഡ്രസ്സാണ് ചന്ദ്ര അത് എന്നെ കളിയാക്കില്ല ഞാൻ ഹെയർ ഡൊണേറ്റ് ചെയ്ത് മുടിയില്ലായിരുന്നു ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു ആർക്കും കൊടുത്തില്ലടാ ഇത് ഡൊണേറ്റ് ചെയ്തതാണ് മനസ്സിലായില്ലേ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ആര് വെക്കുമെന്നൊന്നും അറിയില്ല നാളെ നിനക്ക് ക്യാൻസർ വരുമ്പോഴേക്കും ചിലപ്പോ എന്റെ മുടി എടുത്ത് വെച്ചേരുന്നത് അതൊക്കെ പറയാൻ പറ്റുന്ന കേസല്ല എന്തരാ.